Yes, next is tribal population in India. Then Article 342 of our Constitution regarded tribals is known as scheduled tribes. ഈ ട്രൈബൽസ് നെയിം പട്ടിക വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ 342 ആർട്ടിക്കിൾ. പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ, പ്രിമിറ്റീവ് ട്രൈബ്സ്, ദെൻ ഡിഫറൻറ്റ് കൾച്ചർ എക്സെട്രാ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽസ്. ദെൻ അക്കോർഡിംഗ് ടു ദീസ് ക്രൈറ്റീരിയ ദേ ആർ നോൺ ആസ് ഷെഡ്യൂൾ ട്രൈബ്സ്. ദെൻ 2011 സെൻസസ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ 698 ആദിവാസി സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ലേറ്റസ്റ്റ് സെൻസസ് 2011 നടന്ന സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ 698 ആദിവാസി സമൂഹമായിരുന്നു. ഇതിന് 1950 ഇറ്റ്സ് ഓൺലി 212. 1950 കണക്കനുസരിച്ച് 212 ആയിരുന്നു. ദെൻ നമ്മുടെ ഈ മൊത്തം ജനസംഖ്യയിൽ 8.60% ആദിവാസികളാണ്. നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യയുടെ 8.6% ആദിവാസികളാണ്. ദെൻ ഈ ആദിവാസി സമൂഹങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് വടക്ക് കിഴക്കൻ മേഖലകളാണ്. ദെൻ 80% കണ്ടുവരുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലാണ്. അത് ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് 80% ട്രൈബൽസ് കണ്ടുവരുന്നത്. ബാക്കി വരുന്ന 20% നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും അതുപോലെ ആന്തമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലുമാണ് കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഏറ്റവും വലിയ കുറച്ച് ട്രൈബൽസ് ആണ് സാന്താൽ, ഗോണ്ട്, ബീ, ഒറോൺ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ട്രൈബൽസ്. ഇതിൽ സാന്താലാണ് ഏറ്റവും വലിയ ട്രൈബൽസ് നമ്മുടെ ഇന്ത്യയിൽ. The next one, geographical distribution of tribals. ഇനി ട്രൈബൽസിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിതരണം. That can be explained in the next class.